കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തിന് എന്ത് തന്നു? ഇന്ന് പ്രതിരോധ മന്ത്രി എ കെ ആന്റണി തന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നു. അഭിപ്രായ രൂപീകരണത്തിന്റെ ശക്തമായ ജനാധിപത്യ ഇടങ്ങളായി മാറിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് മാധ്യമങ്ങൾ നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നുവെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. എ കെ ആന്റണിയുടെ പ്രവർത്തനത്തെ വിലയിരുത്താനാവശ്യപ്പെട്ട് ഞങ്ങൾ ഫേസ്ബുക്ക് പേജിൽ നൽകിയ പോസ്റ്റിന് കിട്ടിയ പ്രതികരണങ്ങളിൽ ചിലതാണ് ഇവിടെ ചേർക്കുന്നത്. ശ്രീ എ കെ ആന്റണി. ഐ എ കെ ആന്റണി ഡു സോളംലി അഫേം ദാറ്റ് ഐ വിൽ ബിയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ബൈ ലോ എസ്റ്റാബ്ലിഷ്. പ്രതിരോധ മന്ത്രിയായി എ കെ ആന്റണി ചുമതലയേറ്റത് 2006 ഒക്ടോബർ 24. പഴികേട്ട് പലർക്കും രാജിവെക്കേണ്ടി വന്ന ഈ സ്ഥാനത്ത് തുടർച്ചയായി 7 വർഷത്തിലധികം തുടരാൻ എ കെ ആന്റണിക്കായി. ഏറ്റവും അധികം കാലം പ്രതിരോധ മന്ത്രി സ്ഥാനത്തിരുന്നതിന്റെ റെക്കോർഡുമായാണ് എ കെ ആന്റണി സ്ഥാനം ഒഴിയാൻ തയ്യാറെടുക്കുന്നത്. വി കെ കൃഷ്ണമേനോന്റെ റെക്കോർഡും ആന്റണി മറികടന്നു. ഇടയ്ക്ക് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടും സൈനിക അട്ടിമറി നീക്കത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടും പ്രതിരോധ മന്ത്രാലയത്തെ പിടിച്ചുകുലുക്കി. എന്നാൽ എ കെ ആന്റണിയെ ഒരു വിവാദവും ബാധിച്ചില്ല. സൈനികരുടെ ക്ഷേമത്തിന് സുപ്രധാന ചുവടുവയ്പ്പുകൾ ഈ കാലഘട്ടത്തിലുണ്ടായി. ഒരു റാങ്ക് ഒരു പെൻഷൻ എന്ന ദീർഘകാല ആവശ്യം ഒടുവിൽ യു പി എ സർക്കാർ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരളത്തിലെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് ആദ്യം ബി എസ് എസ് സ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരുമായി സഹകരിച്ചു, പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരുമായും. 7 പ്രധാന പ്രതിരോധ പദ്ധതികൾ കേരളത്തിൽ കഴിഞ്ഞ 7 വർഷത്തിൽ എ കെ ആന്റണി നടപ്പാക്കി. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ്, കാസർഗോഡ് സീതംകൊല്ലിയിലെ എച്ച് എ എൽ യൂണിറ്റ്, പാലക്കാട് കഞ്ചിക്കോട് ബി ഇ എം എൽ ഫാക്ടറി, കൊച്ചി കളമശ്ശേരി ബെൽ യൂണിറ്റ്, ബേപ്പൂർ ചാലിയത്തെ നിർദ്ദേശ്, കണ്ണൂർ കല്യാശ്ശേരി കോസ്റ്റ് ഗാർഡ് അക്കാദമി എന്നിവയിലൂടെ കേരളം പ്രതിരോധ ഭൂപടത്തിൽ ഇടം കണ്ടെത്തി. കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടാമനായി മാറിയ ആന്റണിയുടെ സ്വാധീനം കേരളത്തിന് വൻകിട പദ്ധതികൾ അനുവദിക്കുന്നതിന് പിന്നിലുമുണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള റോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒന്ന്, ഡൽഹിയിലിരിക്കുന്ന ഡിഫൻസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവർ കേരളത്തെ കുറിച്ച് പേടിയാണ്. കാരണം ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ, ഡിഫൻസിൻ്റെ പിന്നെ വ്യവസായ സംരംഭങ്ങളിലാണെങ്കിലും ഡിഫൻസിൻ്റെ മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും മറ്റ് മേഖലയിൽ കിട്ടുന്നത്ര സ്വാതന്ത്ര്യമില്ല. കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു തൊഴിൽ സംസ്കാരവും മൊത്തത്തിലുള്ള പൊതു നിലപാടും വ്യത്യസ്തമായി ഡിഫൻസിന് മാത്രം ഒരു പ്രത്യേകത കൊടുക്കുവാൻ ഉള്ളൊരു മനോഭാവം കേരളത്തിലും ഇല്ലായിരുന്നു. അപ്പോൾ കേരളത്തിലേക്ക് വരാൻ എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് ഒരു ഡിഫൻസ് യൂണിറ്റ് വരണമെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ അങ്ങോട്ട് പോകേണ്ട, ഇത് കാഴ്ചപ്പാട് ഡൽഹിയിലുള്ളത്. അത് ഞാൻ ഡിഫൻസ് മിനിസ്റ്ററായി വന്നപ്പോൾ തന്നെ എനിക്ക് ബോധ്യമെന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഡിഫൻസിൻ്റെ നേവൽ ബേസും ഒക്കെ ഉണ്ടായിരുന്നു. നേവൽ അക്കാഡമിക്ക് രാജീവ്ഗാന്ധി തറക്കല്ലിട്ടു. അത് തന്നെ ഞാൻ വന്നപ്പോൾ ഇഴഞ്ഞഴിഞ്ഞ് നീങ്ങുകയാണ്. ഒരു മൂന്നിലൊന്നു പോലും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് വരാൻ ആശങ്ക ഉള്ളതുകൊണ്ടാണ്. ആ ആശങ്ക മാറ്റണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കേരള ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ബ്രഹ്മോസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അത് പിന്നെ അന്ന് വി എസ് സച്ചിദാനന്ദൻ്റെ നേതൃത്വത്തിലെ ഗവൺമെൻറ്റാണുള്ളത്. അതിനു മുമ്പ് തന്നെ അതിൻ്റെ പ്രവർത്തനം നടത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അതുപോലെ തന്നെ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയുള്ള തൊഴിലാളി സംഘടനകളും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നടക്കം എം പിമാരുൾപ്പെടെ ആവശ്യപ്പെട്ടു കേരളത്തിൽ ഒരു സ്ഥാപനമെങ്കിലും വേണമെന്ന്. അപ്പോൾ ഇതുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഡിഫൻസിൻ്റെ ഒരു ഒറ്റ വ്യവസായശാല പോലും കേരളത്തിൽ വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും അഭിമാനമുള്ളത് ഇറങ്ങിപ്പോകുമ്പോൾ ഡിഫൻസിൻ്റെ ഭൂപടത്തിൽ സ്ഥാനമില്ലാതിരുന്ന കേരളത്തിന് ഡിഫൻസിൻ്റെ ഭൂപടത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ നേട്ടം വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഉണ്ടാകും. ഇനി അത് കൂടുതൽ കൂടുതൽ കേരളത്തിലേക്ക് നമുക്ക് വ്യവസായങ്ങളും ഡിഫൻസിൻ്റെ മറ്റ് സ്ഥാപനങ്ങളും കൊണ്ടു സാധിക്കുന്ന പ്രതീക്ഷയുണ്ട്. അതിൻ്റെ തുടക്കം കുറിച്ച് ഞാൻ, കാരണം ഞാൻ വരുന്നതിന് മുമ്പ് ഒരൊറ്റ ഡിഫൻസ് വ്യവസായങ്ങളും കേരളത്തിലായിരുന്നു. ആദ്യത്തെ ബ്രഹ്മോസാണ്. ബ്രഹ്മോസ് ഏറ്റെടുക്കുന്നതിനുള്ള വലിയൊരു ഓരോ ഘട്ടത്തിലും തടസ്സമാണ്. കേരള ഗവൺമെൻറ് അവിടുത്തെ എല്ലാ യൂണിയനുകളും എല്ലാ പാർട്ടികളും എല്ലാ കലവരുള്ള സഹായം വാഗ്ദാനം ചെയ്ത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല, വിശ്വാസമില്ല. അവസാനം സംബന്ധിച്ച് ഒരു എല്ലാവരെയും കൂടെ ചർച്ച ചെയ്ത് രാഷ്ട്രീയ കക്ഷികളും ഗവൺമെൻറ്റും യൂണിയനുകളും അന്നുണ്ടായിരുന്ന യൂണിയനുകളും എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് അവരും സഹകരിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് ബ്രഹ്മോസ് കൊണ്ടുവന്നത്.
കൊണ്ടുവന്നും ബ്രഹ്മോസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ അതിൻ്റെ പൂർണ്ണതോതിലുള്ള വികസനം ഇപ്പോഴും തുടങ്ങാൻ സാധിച്ചില്ല. അതിനുവേണ്ടി പടം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ 4-5 വർഷമായിട്ടും അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായില്ല. അതിങ്ങനെ ആ ചർച്ച 4 വർഷം നീണ്ടു നിന്ന് എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും ആ തർക്കവും തീർന്നു. ഇപ്പം 40 കോടി രൂപ കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടു നഷ്ടപരിഹാരമായിട്ട്. ആ 40 കോടി കൊടുക്കാമെന്ന് ഡിഫൻസ് മിനിസ്റ്റർ സമ്മതിച്ചു. ഞാൻ അതിൻ്റെ ഫയൽ ഒപ്പിട്ടു 1 മാസത്തിന് മുമ്പ്. ഇപ്പോൾ അടുത്ത മാസം ആ സ്ഥലം ഏറ്റെടുക്കും. ആ സ്ഥലം കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ബ്രഹ്മോസിൻ്റെ വളരെ ഒരു വലിയൊരു വികസനം വെച്ച് നടപ്പാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം ബ്രഹ്മോസ് യൂണിറ്റ് ഇന്ത്യയിലെ ബ്രഹ്മോസിൻ്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകളായിട്ട് മാറും. പാലക്കാട് BMML യൂണിറ്റ്, ആ യൂണിറ്റ് നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. കൂടുതൽ സ്ഥലം കിട്ടുകയാണെങ്കിൽ ബ്രഹ്മോസിൻ്റെ അടുത്തൊരു വികസനം കൂടെ നടപ്പാക്കാൻ സാധിക്കും. പിന്നെ വന്നത് കോഴിക്കോട് കാസർഗോഡ് HILൻ്റെ യൂണിറ്റാണ്. ആ യൂണിറ്റും പ്രവർത്തനം തുടങ്ങി. സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അതും ഈ HILൻ്റെ വികസനം, അവരുടെ യുദ്ധവിമാനങ്ങളുടെ എല്ലാം പുതിയ പുതിയ യുദ്ധവിമാനങ്ങൾ നിർമ്മാണം തുടങ്ങുന്നതോടി കാസർഗോഡ് യൂണിറ്റും വലിയൊരു ഒരു പ്രധാനപ്പെട്ട യൂണിറ്റായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പിന്നെ തുടങ്ങിയ കോഴിക്കോട്ടെ നിർദ്ദേശ് ഈ ഡിഫൻസിൻ്റെ നേവലിൻ്റെ യുദ്ധ കപ്പലുകൾക്കുള്ള ഡിസൈനുള്ള ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിനും സ്ഥലമെടുപ്പ് വലിയ പ്രശ്നമായിരുന്നു. തലക്കേറിട്ട് സ്ഥാപനം തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും മതിൽ കിട്ടാൻ പോലും നാട്ടുകാർ സമ്മതിക്കുന്നില്ല. കാരണം ഈ സ്ഥലമെടുത്തതിൻ്റെ ഫലമായി കുടിയിറക്കപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരവും അവരുടെ പുനരധിവാസവും കാര്യത്തിൽ കേരള ഗവൺമെൻറ് ചില ഉറപ്പുകൾ തന്നെങ്കിലും അത് നടപ്പാക്കാൻ കഴിയാവുന്നു. നമ്മുടെ നാട്ടിൽ എപ്പോഴും തർക്കമാണ് ഈ സ്ഥലമെടുപ്പും പുനരധിവാസവും. അത് നീണ്ടു നീണ്ടു പോയി. അത് കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനമാണ് അതെല്ലാം സെറ്റിലായി. ഇപ്പോൾ നിർദ്ദേശിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 1-ാം ഘട്ട നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. അടുത്ത ഘട്ടം വിപുലമായൊരു വികസനത്തിനുള്ള ക്യാബിനറ്റ് പേപ്പർ തയ്യാറാക്കി ഇപ്പോൾ ക്യാബിനറ്റിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ നിർദ്ദേശം ഏതായാലും ടേക്ക് ഓഫ് സ്റ്റേജിലായി. ആ കാലക്രമത്തിൽ ഏഷ്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർഷിപ്പിൻ്റെ ഡിസൈനിങ് സ്ഥാപനമായിട്ട് മാറും. കൊച്ചിയിൽ തുടങ്ങിയതാണ് ബില്ലിൻ്റെ ഒരു ചെറിയ യൂണിറ്റ്, ഒരു ചെറിയ യൂണിറ്റാണ് അത്. പിന്നെ നമ്മുടെ INS വിക്രാന്തും അതുപോലെ തന്നെ കൊച്ചിയിലെ മറ്റ് ചില നേവിയുടെ ആവശ്യങ്ങളും കൂടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ആ ചെറിയ സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനവും കുറച്ചുകൂടി വിപുലീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തുടങ്ങിയ 6 സ്ഥാപനങ്ങൾ ഏറ്റവും ചെറുത് കൊച്ചിയിലെ സ്ഥാപനമാണ്. പിന്നെ കോസ്റ്റ് ഗാർഡ് അക്കാഡമിയാണ്, അത് കണ്ണൂരാണ്. ഇങ്ങനെ 6 സ്ഥാപനങ്ങളാണ് ഞാൻ ഡിഫൻസിൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. വ്യവസായ സ്ഥാപനങ്ങൾ അക്കാഡമി. പിന്നെ എന്നെക്കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഞാൻ വന്നപ്പോൾ 23 വർഷത്തിന് മുമ്പ് രാജീവ് ഗാന്ധി തറക്കലിട്ട നേവൽ അക്കാഡമിയുടെ പ്രവർത്തനം മന്ദഗതിയിൽ പോവാണ്, ഒച്ചിൻ്റെ വേഗതയിൽ പോവാണ്. അതിൻ്റെ ഒരു 1/3 പോലും പണി പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ ഏറ്റെടുത്ത ശേഷം 3 വർഷം കൊണ്ട് അതിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കി അക്കാഡമി ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം മുതൽ വിദേശത്തുനിന്നുള്ള നേവൽ കേഡറ്റുകളെ പോലും അവിടെ നമ്മൾ പരിശീലിക്കാൻ പോവുകയാണ്. ഏഷ്യയിലെ തന്നെ 1-ാമത്തെ നേവൽ അക്കാഡമിയായിട്ട് വളർന്നു പോവുകയാണ്. ഒരു അമിതമായി ഞാൻ പങ്ക് അവകാശപ്പെടുന്നില്ല. കഴിഞ്ഞ 7 വർഷത്തിലേറെയായി, 7.5 വർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലുള്ള ഒരു പദ്ധതികൾ കേരളത്തിന് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പിന്നിൽ ഒരു ചെറിയ കൈത്താങ് ഒരു ചെറിയ ഇടപെടൽ എന്തുകൊണ്ടായിട്ടുണ്ട്, ഞാൻ അതൊന്നും കൊട്ടിക്കൊഴിച്ച് നടക്കാറില്ല. അത് കഴിഞ്ഞ ഗവൺമെൻറ്റുള്ളവർക്കും അറിയാം, ഇപ്പോഴത്തെ ഗവൺമെൻറ്റും അറിയാം. ആ പദ്ധതികൾ വേഗത്തിലാക്കാനും അതിൻ്റെ കുരുക്കുകൾ അഴിക്കാനും ഓരോ ഘട്ടത്തിലും ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇടപെടലിൻ്റെ ഫലമായി ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് സഹായമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു പ്രത്യേകത, അത് നിങ്ങളുൾപ്പെടെ മാധ്യമങ്ങളുൾപ്പെടെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും കിട്ടാതെ വരുന്ന പ്രോജക്റ്റ് കാര്യം കേന്ദ്രമന്ത്രിമാരുടെ കുറ്റമാണെന്ന് പറയും. കിട്ടാതെ വരുന്നതെല്ലാം കേന്ദ്രമന്ത്രിമാരുടെ അക്കൗണ്ടിൽ, അതിൽ 1-ാമത്തെ പദ്ധതി ഞാനാണ്. VS ഭരിച്ചപ്പോഴും ഇവിടെ ഇപ്പോൾ UDF ഭരിച്ചപ്പോഴും അതിനുമുമ്പുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാത്ത നിലയിൽ കേരളത്തിന് വൻകിട പദ്ധതി ഉൾപ്പെടെ ചെറുകിട പദ്ധതി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. ആ നേടിക്കൊടുത്തതിലും ഈ കേന്ദ്രമന്ത്രിമാരും അതുപോലെ അതിൽ തന്നെ അതിൽ എനിക്ക് കൂടുതൽ ഒരു പല കാരണങ്ങൾ ഇടപെടാൻ കൂടുതൽ അവസരം കിട്ടുന്നുണ്ട്, ഞാൻ ഇടപെട്ടു എന്നുള്ള വസ്തുത. അത് നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറല്ല. നടക്കാതെ പോയതിൻ്റെ പേരുള്ള പിന്നെ വീഴ്ചകൾ വന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു ന്യായമല്ല. പക്ഷേ അതല്ലേ നമ്മുടെ ലോകനീതി. എങ്ങനെയാണ് എപ്പോഴും നടന്നതിനെ കുറിച്ച് ആരും ആലോചിക്കാറില്ല, നടക്കാതെ പോയി പൂർത്തീകരിച്ചതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. നടക്കാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു ലോക സ്വഭാവമാണ്. എനിക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല. ഞാൻ പ്രതിരോധ രംഗത്ത് മാത്രമല്ല ഇവിടെ കഴിഞ്ഞ 7.5 കൊല്ലത്തോളം ഇവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിൻ്റെ
ആവശ്യങ്ങൾ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള, ജനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകാതെ ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഭരണക്കാർക്കും അറിയാം, ഇപ്പോഴത്തെ ഭരണക്കാർക്കും അറിയാം, എം പിമാർക്കും അറിയാം. കേരളത്തിൽ സംഭവിച്ചത്, എല്ലാ വികസന പ്രശ്നങ്ങളെക്കുറിച്ചും കേരളത്തിൽ എപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു. ഒരു പൊതുവായിട്ടുള്ള വികസന കാഴ്ചപ്പാട് സംസാരത്തിനില്ല. വികസനത്തേക്കാൾ കൂടുതൽ ആദ്യകാലങ്ങളിൽ കേരളം രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് കൂടുതൽ മുൻകുത്തങ്ങൾ നൽകിയിരുന്നത്. അതിൻ്റെ ഫലം കേരളത്തിന് നഷ്ടമുണ്ടായി. അയൽ സംസ്ഥാനങ്ങളും കേരളത്തോടൊപ്പം രൂപീകൃതമായ മറ്റ് നിരവധി പുതിയ സംസ്ഥാനങ്ങളും വികസന രംഗത്ത് വളരെ മുന്നോട്ട് പോയപ്പോൾ കേരളം വഞ്ചി തിരുന്നക്കര എന്ന് പറയാവുന്ന പോലെ ഒരു മുരൾ വികസന രംഗത്ത് മരവിപ്പ് കണ്ടു. ആ ജനങ്ങളുടെ ഒരു ഈ വികസനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കണ്ടപ്പോൾ അതെനിക്ക് എൻ്റെ ഉള്ളിൽ തട്ടി. ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞു വികസന കാര്യത്തിൽ നമുക്ക് മറ്റെല്ലാ മേഖലയിലും എന്തെല്ലാം തർക്കമുണ്ടെങ്കിലും വികസന കാര്യത്തിൽ ഒരു ഗവൺമെൻറ്റിന് മാത്രം പ്രശ്നമല്ല. കാരണം വികസനമെന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഈ ഓട്ടത്തിലെ റെയിൽ റേസ് പോലെയാണ്. ഒരു ഗവൺമെൻറ് തുടങ്ങിയ വൻകിട പദ്ധതികളൊന്നും ആ ഗവൺമെൻറ് കാലത്ത് തന്നെ പൂർത്തീകരിക്കുക വളരെ അപൂർവമാണ്. അപ്പോൾ പല ഗവൺമെൻറ്റുകൾ മാറി മാറിയാണ് വികസനം പൂർത്തീകരിക്കുന്നത്. ഒരു ഗവൺമെൻറ് തുടങ്ങുക, മിക്കപ്പോഴും മറ്റൊരു ഗവൺമെൻറ് പൂർത്തിയാക്കുക, അല്ലെങ്കിൽ പിന്നെയും ഒരു ഗവൺമെൻറ് പൂർത്തിയാക്കുക, അങ്ങനൊരു കാഴ്ചപ്പാടുള്ള ഒരു സാഹചര്യത്തിൽ വികസനം തുടർച്ച വേണം. ഒരു കാഴ്ച അങ്ങനൊരു സമയം എനിക്കുണ്ടായിരുന്നു. അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ തുടർന്നു. അതുകൊണ്ടാണ് എൻ്റെ നിലപാടിന് ഒരു ക്രെഡിബിലിറ്റി കിട്ടിയത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോയി സഹോ നായനാരുടെ തരത്തിലൊരു ഗവൺമെൻറ് വന്നപ്പോഴും ആ നിലപാട് തന്നെ ഞാൻ നിലനിർത്തി. എൻ്റെ കൂടെയുള്ള പാർട്ടിക്കാരും സഹ ഘടകകക്ഷികളും അതിനനുകൂലിച്ചു. ഇപ്പോൾ ഭാഗ്യവശാൽ വികസന കാര്യത്തിൽ കേരളത്തിലൊരു പൊതു സമീപനം, ഒരു സമപായം കുറേയൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്, പോരാ, പക്ഷെ കുറച്ച് വരുന്നുണ്ട്. പഴയപ്പോലെ ഒരു കടുംപിടുത്ത പാർട്ടികൾക്ക് വികസന കാര്യത്തിൽ ഭരണരംഗത്തുള്ളപ്പോൾ ഒരു കാഴ്ചപ്പാട്, പ്രതിപക്ഷത്തുള്ള വേറൊരു കാഴ്ചപ്പാടൊന്നും കാണുന്നില്ല. എന്നാലും ഒറ്റപ്പെട്ട ചില വികസന പ്രോജക്റ്റുകൾ ഉണ്ടെന്ന് ഇന്ന് കേരളത്തിൽ ആ മാറ്റമുണ്ട്. അതിൻ്റെ പ്രയോജനവും കേരളത്തിൽ കാണാനുണ്ട്. ഞാൻ സ്ക്രൂപ്പുലസായിട്ട് വളരെ വളരെ നിർബന്ധപൂർവ്വം ശ്രദ്ധിച്ചൊരു കാര്യം, ഏതൊരു വർഷം ഞാൻ പത്രക്കാരായിട്ട് ഡിഫൻസ് മിനിസ്റ്ററിന് എപ്പോഴെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, ഡിഫൻസിൻ്റെ അകത്ത് ഞാൻ രാഷ്ട്രീയം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിരുന്ന ഡയറക്ഷൻ, ഏതെല്ലാം ഗവൺമെൻറ് ആയാലും യു പി ആകട്ടെ, എൻ ഡി ആകട്ടെ, ലെഫ്റ്റ് ആകട്ടെ, ഡി എം കെ ആകട്ടെ, എ ഡി എം കെ ആകട്ടെ, മായാവതി ആകട്ടെ, മുലയം ആകട്ടെ, മമതയാകട്ടെ, സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും സഹകരിച്ച് പോകണം. ഡിഫൻസ് വകുപ്പിന് സംസ്ഥാന ഗവൺമെൻറ് സഹകരണം വേണം. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകട ഘട്ടങ്ങളിലും ഡിഫൻസ് വകുപ്പിൻ്റെ സഹകരണം വേണം. നമ്മൾ പരസ്പരം സഹകരിച്ച് കൊണ്ടാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പൊളിറ്റിക്സ് കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പരിപാടിയും ഞാൻ പൊളിറ്റിക്സ് ഇതുവരെ കടത്തിയിട്ടില്ല. അതുകൊണ്ട് അവസാനത്തെ ഡിഫൻസിനെപ്പായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂലും രാഷ്ട്രീയം കടത്താൻ ഇഷ്ടപ്പെടുന്നു. നമുക്ക് വേറെ വശത്തിലാകും. പ്രതിരോധ മന്ത്രി എന്നുള്ള എൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന സമയത്ത് വൺ റാങ്ക് വൺ പെൻഷൻ എന്നുള്ള ദീർഘകാലമായിട്ടുള്ള വിമുക്തവോട്ടർമാരുടെ 23 ലക്ഷത്തിൽ പോലുള്ള വിമുക്തവോട്ടർമാരുടെയും 13.5 ലക്ഷത്തോളം വരുന്ന സർവീങ് ആയിട്ടുള്ള സൈന്യത്തിൽ ജോലിയുള്ളവരുടെ ആഗ്രഹമാണ്. അപ്പം 37 ലക്ഷത്തോളം ആൾക്കാരുടെ ഡിമാൻഡായിരുന്നു. അത് കഴിഞ്ഞൊരു 7 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ സാധിച്ചു. 2006-ലും 2010-ലും 2012-ലും 3 പ്രാവശ്യം പെൻഷൻ കൂട്ടിയെങ്കിലും വൺ റാങ്ക് വൺ പെൻഷൻ ആയിട്ടില്ല. അത് അവരുടെ ഒരു നിരാശയായിരുന്നു. ഈ പുതിയ ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടുകൂടി ദീർഘകാലത്ത് ഇവരുടെ ആഗ്രഹം വൺ റാങ്ക് വൺ പെൻഷൻ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചു. അത് വേഗത്തിൽ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അത് ഈ വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പാക്കാൻ എത്ര രൂപ വേണ്ടി വന്നാലും കൊടുക്കും. ഇപ്പോൾ 500 കോടി തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും കണക്ക് അനുസരിച്ച് വരുമ്പോൾ എത്ര വേണ്ടി വന്നാലും ആവശ്യമായ പണം കൊടുത്തുകൊണ്ട് വൺ റാങ്ക് വൺ പെൻഷൻ അതിൻ്റെ എല്ലാ അക്ഷരാർത്ഥത്തിലും നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സംതൃപ്തിയുള്ള കാര്യമാണ്.
അഴിമതി കൂട്ടി നിൽക്കത്തില്ല. അഴിമതി കണ്ട നടപടി എടുക്കും. ഒരു അഴിമതി ആരോപണത്തിൻ്റെ കേസ് നമ്മൾ തെളിവ് വിട്ട് കഴിഞ്ഞിട്ടില്ല. ഏത് പരാതി കിട്ടിയാലും അന്വേഷിക്കും, ചിലത് ഡിപ്പാർട്ട്മെൻറ്റെ കൂടെ അന്വേഷിപ്പിക്കും, ചിലത് അടുത്ത കൈക്ക് സി ബി ഐക്ക് വിട്ടുകൊടുക്കും. ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തന്മാരായ കമ്പനികളാണെങ്കിൽ പോലും അഴിമതിയോടുകൂടി അവർ തൊണ്ടോട് പിടിച്ചാൽ കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും മേടിക്കാറില്ല. ലോകത്തിലെ 6 വമ്പന്മാരായ കമ്പനികളെ ഞാൻ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ വളരെ എതിർപ്പുള്ളതായി പ്രശ്നമാണ്. ഏറ്റവും ഒടുവിൽ ആഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ ആക്ഷേപണം വന്നു, ഒക്കെ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. വളരെയേറെ ഒരു സമ്മർദ്ദമുണ്ടായ കേസുകളാണ്. അവിടെയൊന്നും നമ്മൾ വിട്ടുവെച്ചേക്ക് പോയിട്ടില്ല. അതുപോലെ കോൺട്രാക്റ്റുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടില്ല. സാധനങ്ങളുടെ ക്വാളിറ്റിയും അതിൻ്റെ വിലയും അനുസരിച്ചല്ലാതെ. അപ്പോൾ ഡിഫൻസിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഡിഫൻസിലകത്ത് രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടില്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കറന്നിരുന്ന കോൺഗ്രസ്സുകാരനാണ്, അത് ഡിഫൻസിന് പുറത്ത്. പക്ഷേ ഡിഫൻസിൻ്റെ അകത്ത് രാഷ്ട്രീയ ഇടപെടലില്ലാതെ, അതുപോലെ ആയുധ ഇടപാടുകളിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ അനുവദിക്കാതെ എവിടെയെങ്കിലും അഴിമതി കണ്ടാൽ അഴിമതി അപ്പം തന്നെ ശക്തമായ നടപടി എടുക്കുന്ന അങ്ങനെ സമീപനം വന്നുകൊണ്ട് കാലക്രമേണ എല്ലാവർക്കും മനസ്സിലായി ഇവിടെ കുഴപ്പത്തിന് പോയാൽ കോൺട്രാക്റ്റ് ഒപ്പിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ കുഴപ്പത്തിലാവും, ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. പല ജയിലിൽ തന്നെ പോയിട്ടുണ്ട്, പല വമ്പന്മാരും പല കസേര തിരിച്ചിട്ടുണ്ട്. എ കെ ആന്റണിയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകർ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളിൽ ചിലത്, അദ്ദേഹത്തിന് നൽകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് വാങ്ങാൻ ആഗ്രഹമില്ല. പരമാവധി നീതി പുലർത്തി. കേരളത്തിനാവശ്യം കൂടുതൽ തൊഴിലുകളും കൂടുതൽ പദ്ധതികളുമാണ്, പക്ഷേ കേരളത്തിലെ മന്ത്രിമാർ ഒന്നും തന്നില്ല. കേരളത്തിന് മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്നത് രാജ്യത്തിനാകെ കൂടിയാണ്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരേ ഒരു കേന്ദ്രമന്ത്രി. ഇന്ത്യ അറിയപ്പെടുന്ന ഒരു കേരളീയനായി മാറി. പരിശുദ്ധൻ, നല്ല ഗാന്ധിയൻ, മഹാനായ പ്രതിരോധ മന്ത്രി. എല്ലാ മന്ത്രിമാരും ഇങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ നന്നായേനെ. കേരളത്തിന് കിട്ടിയതെല്ലാം എളമരം കരി മന്ത്രിയായ കാലത്ത്. ഇപ്പോൾ ആരും ചോദിക്കുന്നുമില്ല, കൊടുക്കുന്നുമില്ല. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രതിരോധ മന്ത്രി. LDF ഭരിക്കുമ്പോൾ ഇദ്ദേഹം കുറച്ചൊക്കെ സജീവമായിരുന്നു, ഇപ്പോൾ എവിടെയെന്നറിയില്ല. ഞാനൊരു സൈനികനാണ്, ഒരു പ്രതിരോധ മന്ത്രിയും ചെയ്യാത്ത പ്രകടനമാണ് ആന്റണിയുടേത്. നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഖജനാവിൽ നിന്ന് ഏറെ ചെലവിട്ട മികച്ച പ്രതിരോധ മന്ത്രി, മികച്ച കേന്ദ്രമന്ത്രി. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേരളത്തിനായി എന്തെങ്കിലും ചെയ്ത ഒരേ ഒരു കേന്ദ്രമന്ത്രി. സൈനികരും സന്തുഷ്ടർ, മനസമാധാനം നൽകി. പിന്നെ നമ്മുടെ ജവാന്മാരുടെ കുടുംബത്തെ അനാഥമാക്കിയില്ല. പാക് സൈന്യത്തോട് ഗാന്ധിയൻ മാർഗത്തിലൂടെ പ്രതികരിച്ചു. ആസന്നമായ യുദ്ധം മൂലമുണ്ടാകുമായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കി. കേരളത്തിന് ഇതുവരെ ഏറ്റവും കൂടുതൽ തന്നത് ആന്റണി തന്നെ. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയല്ലേ, കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാമോ? 8 കേന്ദ്രമന്ത്രിമാരിൽ കേരളത്തിന് കിട്ടിയത് ആന്റണിയിൽ നിന്ന് മാത്രമാണ്. ഒന്നുമില്ലെങ്കിലും പേരുദോഷം ഉണ്ടാക്കിയില്ലല്ലോ, അത് മതി. പ്രതിരോധ വ്യവസായ ഭൂപടത്തിൽ കേരളത്തിന് ഇടം നേടിക്കൊടുത്ത മികച്ച പ്രതിരോധ മന്ത്രി. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന 100 അഭിപ്രായങ്ങളിൽ തിരഞ്ഞെടുത്ത ചിലതാണിവ. സൈബർ ലോകത്തുയർന്ന അഭിപ്രായങ്ങളുടെ പക്ഷം പിടിക്കാത്ത പൊതുചിത്രം. ഇത് എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായമാകണമെന്നില്ല, പക്ഷേ ഇതുകൂടി ചേർന്നതാണ് പൊതുജനഭിപ്രായം. ഇനിയുള്ള 3 കേന്ദ്രമന്ത്രിമാരെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി നാളെ കാണാം.